സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥൻ നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അച്ഛനോട് തന്നെ ആദ്യം എന്തായാലും ഒരു അഭിനന്ദനങ്ങൾ പറയട്ടെ മകന്റെ ഈ നേട്ടത്തില്. എന്ത് തോന്നുന്നു ഇപ്പോ? സന്തോഷം തോന്നുന്നു, സന്തോഷമായിരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നോ ഈ നേട്ടം? ഈ നേട്ടം ഞാൻ 2013 പ്രതീക്ഷിച്ചാണ്, ഇത് ഇന്ന് പ്രതീക്ഷിച്ചല്ല. 2013 മുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന നേട്ടമാണ്. അതാണിപ്പോൾ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിക്കുന്നത് അല്ലേ? കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല, പ്ലേയിങ് ഇലവനിലൂടെ വരണം, അതിലും കൂടെ വരണം. എന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. രാജ്യത്തിന് വേണ്ടി കുറച്ച് റണ്ണ് കൂടെ അവന്റെ ബാറ്റിൽ നിന്ന് വരണം, അപ്പോഴേ സന്തോഷം ഉണ്ടാവും. ഓക്കെ, ജോബി, ജോബി കേൾക്കുന്നുണ്ടോ? ജോബിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജോബി, ജോബിക്ക് ചോദിക്കാം. ഒരു ചോദ്യം, താങ്കൾക്ക് അറിയാം തന്റെ കരിയറിന് വേണ്ടി തന്റെ ജോലി അടക്കം ഉപേക്ഷിച്ച്, ജോലി സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരുപാട് സ്ഥകൾ സഞ്ജുവിനൊപ്പം നിന്നിട്ടുണ്ട്, പലപ്പോഴും ടീമിന് അടുത്തെത്തി സഞ്ജുവിനെ ഒഴിവാക്കുമ്പോഴുള്ള വേദന നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോകകപ്പിലേക്ക് സഞ്ജു എത്തുന്നതിനുള്ളത് താങ്കൾക്ക് എത്രത്തോളം ഒരു വൈകാരികമായി കൂടി പ്രധാനപ്പെട്ട ഒരു നിമിഷമായി മാറുന്നുണ്ട്? സാറേ, എന്നോടാണ് ഈ ചോദ്യം? അതെ അതെ അതെ, താങ്കളോടാണ്. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇനിയിപ്പോ ഇവൻ 11 വരണം, 15 പേരുടെ സ്കോഡാണ്, 11 ഒരാളായി മാറണം, അവൻ രാജ്യത്തിന് വേണ്ടി അവന്റെ ബാറ്റിൽ നിന്ന് കുറച്ച് റണ്ണടിക്കണം. അത് കാണുമ്പോഴേ എന്റെ മനസ്സിന്റെ സന്തോഷവും സമാധാനവും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടി, മകനല്ല, രണ്ട് മക്കളാണ്, രണ്ടുപേരും നന്നായി ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, ഒരാൾ ഇഞ്ചുറി ആയി 10 വർഷമായിട്ട് വെളിയിലാണ്. എന്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഒരു ജോലിയാണ് ഞാൻ ചെയ്തു കൊടുത്തത്, എന്നാൽ കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുത്തു. അത് ജോലി കളഞ്ഞതായാലും എന്തായാലും എന്റെ കുഞ്ഞുങ്ങള് നന്നായി വരണം, അവർക്ക് വേണ്ടി ഒരു പേരന്റ് അച്ഛൻ എന്ന നിലയിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. താങ്കൾ തന്നെ ഒരു കായിക താരമാണ്, പലപ്പോഴും സഞ്ജു അടുത്തിടെയും പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു ഒരു കായിക താരമാണ് അച്ഛൻ എന്നുള്ളത് കൊണ്ട് തന്റെ ഫ്രസ്ട്രേഷൻസും വിഷമങ്ങളും ഒക്കെ വളരെ വേഗം മനസ്സിലാക്കാൻ അച്ഛൻ എപ്പോഴും കഴിഞ്ഞിരുന്നു എന്ന്. അപ്പോൾ ഈ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ഡൌൺ കോവിഡ് കാലത്തിന് ശേഷം സഞ്ജുവിന്റെ ബാറ്റിംഗിലൊക്കെ വലിയൊരു മാറ്റം വന്നു എന്ന് പറയുന്നുണ്ട്. സഞ്ജു എന്നൊരു ക്രിക്കറ്ററുടെ ആ നിലയിലുള്ളൊരു വളർച്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തുടർച്ചയായി ഒഴിവാക്കപ്പെടുമ്പോഴൊക്കെ സഞ്ജുവിനെ അത് ഏത് രീതിയിലായിരുന്നു ബാധിച്ചിരുന്നത്? അതോ കൂടുതൽ വാശിയോടെ സഞ്ജു അതിനെ എടുക്കുന്നതായിട്ടാണോ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? സഞ്ജു അതിനെല്ലാം ഓവർകം ചെയ്യാൻ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നു, കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ IPL പ്രോഗ്രാം വരെ ഇങ്ങനെയല്ലായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി അവൻ ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ഈ സീസണിൽ, അവന് കാര്യങ്ങൾ മനസ്സിലായി. നേരത്തെ അങ്ങനെയല്ല, പലരും പ്രോത്സാഹിപ്പിച്ചു വിടും, അങ്ങനെ പിന്നിൽ നിന്ന് ഇങ്ങനെ വിടും, പോയി അടിക്കുക പോയി അടിക്കുക എന്ന് പറയാം. അവൻ ഒരു സിക്സ് അടിച്ചു, അടുത്ത് പിന്നെ സിക്സ് അടിച്ചു, പിന്നെ സിക്സ്, അങ്ങനെ അങ്ങനെ കളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. അവൻ അവൻ്റെതായ നാച്ചുറൽ ഗെയിം കളിച്ചിരുന്നുവെങ്കിൽ എന്നേ അവൻ 3 ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിനകത്ത് ഉണ്ടാകുമായിരുന്നു. ടീമിന് വേണ്ടി കളിക്കുന്നു, അവന് വേണ്ടി അവന്റെ സ്കോർ നോക്കി കളിക്കാറില്ല, ടീമിന് വേണ്ടി കളിക്കും. ഒരു ടീം മാനാണ് സഞ്ജു.